നമസ്കാരം. ആലപ്പുഴ തകഴിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് സർക്കാരിനെ കുറ്റപ്പെടുത്തി. തകഴി കുന്നുമ അംബേദ്കർ കോളനിയിലെ പ്രസാദാണ് മരിച്ചത്. ഇന്നലെ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച പ്രസാദ് പുലർച്ചെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മരിച്ചത്. ബി ജെ പി കർഷക സംഘടനയുടെ ഭാരവാഹിയാണ് ഇദ്ദേഹം. നെല്ല് സംഭരിച്ചതിൻ്റെ വില പി ആർ എസ് വായ്പയായി പ്രസാദിന് കിട്ടിയിരുന്നു. എന്നാൽ സർക്കാർ പണം തിരിച്ചടയ്ക്കാത്തതിനാൽ മറ്റ് വായ്പകൾ കിട്ടിയില്ല. പ്രസാദ് തൻ്റെ വിഷമം മറ്റൊരാളോട് കരഞ്ഞുകൊണ്ട് പറയുന്ന ശബ്ദരേഖയും പുറത്തു വന്നു. ഈ ശബ്ദരേഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കർഷകനായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എണ്ണി പറഞ്ഞുകൊണ്ടുള്ളതാണ് ഓഡിയോ. ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാനൊരു കൃഷിക്കാരനാണ്. ഞാൻ കുറേ ഏക്കറുകൾ കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ നെല്ലിന് കാശ് തന്നില്ല. ഞാൻ ലോൺ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കുടിശ്ശികയാണ് പി ആർ എസ് എന്ന്. ഞാൻ 20 കൊല്ലം മുമ്പ് മദ്യപാനം നിർത്തിയിരുന്നു. ഇപ്പോൾ ആ മദ്യപാനം വീണ്ടും തുടങ്ങി. ഞാൻ കടക്കാരനാണ്. കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്ത് കടം കാരണമാണെന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ വരണം. എനിക്ക് റീത്ത് വെക്കണമെന്നാണ് ശബ്ദരേഖയിലുള്ളത്. അതേസമയം കുട്ടനാട്ടിൽ കർഷക ആത്മഹത്യ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പ്രതികരിച്ചു. പ്രസാദിന്റെ ആത്മഹത്യ സർക്കാരിനെതിരെ ആയുധമാക്കിയാണ് ബി ജെ പി. നെല്ല് സംഭരിച്ചതൊക്കെ പി ആർ എസ് ലോണായിട്ടാണ് കൊടുക്കുന്നത്. ഈ ലോൺ കുടിശ്ശിക കിടക്കുന്നത് കൊണ്ട് വീണ്ടും കൃഷി ചെയ്യാനായി ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർക്ക് ലോൺ കിട്ടില്ല. ഈ സാഹചര്യത്തിൽ കർഷകർക്ക് വീണ്ടും കൃഷി ചെയ്യാൻ സാധിക്കില്ല. ഇതുതന്നെയാണ് പ്രസാദിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. പ്രസാദ് നിസ്സഹായനായിപ്പോയി. വായ്പ കിട്ടാതെ വന്നപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെയായി. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ബി ജെ പി നടത്തുമെന്നും എം വി ഗോപകുമാർ പറഞ്ഞു. ഞാൻ പരാജയപ്പെട്ടു പോയി. എന്താ പറ്റി? ഞാനൊരു കൊറേ കൃഷിക്കാരനായിരുന്നു. ഞാൻ കൊറേ ഏക്കറുകൾ സ്ഥലം കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ട് നെല്ല് സർക്കാർ കൊടുത്തു. സർക്കാർ നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോൺ എടുത്ത് ലോണ് ചോദിച്ചപ്പോ അവര് പറയുന്നത് കുടിയാണ്, കുടിശ്ശിക, പി ആർ എസ് കുടിശ്ശിക. എന്ന് പറയാതാ ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര. ഞാൻ എന്റെ ജീവിതവും പരാജയപ്പെട്ടു പോയി. നിങ്ങളോട് ഞാൻ പറയുക, ഞാൻ നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ എനിക്ക് കാശ് തന്നില്ല. ബാങ്കുകാർ ലോൺ തന്നു. അവസാനം ഞാൻ ഇപ്പൊ കൃഷി എടുത്ത് ഞാൻ 20 കൊല്ലം മുമ്പേ മദ്യപാനം നിർത്തിയവനാണ്. പക്ഷെ ഞാൻ മദ്യപാനം തുടങ്ങി. സഹോദര, നിങ്ങൾ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഞാൻ പരാജയപ്പെട്ടു പോയി. ചേട്ടൻ പരാജയപ്പെട്ടു, ചേട്ടൻ പരാജയപ്പെടട്ടെ. ചേട്ടന്റെ കൂടെ നമ്മളുണ്ട് കേട്ടോ. ചേട്ടൻ ഞാൻ വരാം കേട്ടോ. നമ്മള് വരാം. ഞാൻ എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. ഞാൻ കൃഷി ചെയ്തതെന്ന് സർക്കാരിന് കൊടുത്തു. നിങ്ങൾ എടുക്കറിയായി. നിങ്ങൾ കൃഷിക്കാര് ചെയ്തി. ഞാൻ ചെയ്ത നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ എനിക്ക് കാണില്ല. ഞാനിപ്പോ കടക്കാരനാണ്. ഞാനിപ്പോ 4 ഏക്കർക്ക് 3 ഏക്കർ ഇവിടെ തറക്കണി കൃഷി ചെയ്യുന്നുണ്ട്. അതിന് വളവിടാനും മരുന്നടിക്കാനും കാശില്ല. ഞാൻ ലോൺ ചെയ്ത ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവര് പറയുന്നത് പി ആർ എസ് കുടുങ്ങിയാണെന്ന. പരിഹാരം ഉണ്ടാക്കാനാണ്. കാരണം നിങ്ങൾ സർക്കാർ ചെയ്തിട്ട് സർക്കാരിനെതിരെ പ്രയോഗിക്കും. എനിക്കറിയാത്തത് ഞാൻ സർക്കാരിന് കൃഷി ചെയ്യണമെന്നല്ല, സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ എനിക്ക് കാശ് തന്നിട്ട് ഞാൻ കടക്കാരനാ. ചേട്ടൻ സമാനപ്പെടാ കരയാതെ ഞാൻ നമുക്കത് നിങ്ങൾ ചെയ്യും. ഞാൻ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തെന്ന് നിങ്ങൾ എന്ത് ചെയ്യാനൊക്കും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ. ചേട്ടാ ചേട്ടാ സമാധാനപ്പെടു ചേട്ടാ. പ്രസാദ് ചേട്ടൻ അവിടെ ചേട്ടാ ഞാൻ വരാം. ഞാൻ വരാം ചേട്ടാ. ഞാൻ വീട്ടിലോട്ട് വരാം. ഞാൻ വീട്ടിൽ വരണം. റീത്താ ചേട്ടാ. അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ പറയരുത്. ഞാൻ പറയാതെ നിങ്ങൾ എനിക്ക് റീത്ത് വെക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവരോട് ഇതിനോട് ചോദിക്കണം. ഞാൻ ആരോട് പറയാ ഞാൻ കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാരിനോട് കാശ് വാങ്ങിച്ചു.
ഞാൻ എന്ത് പറയാനാ സഹോദര? ചേച്ചി എന്തേ? ചേച്ചി മോനെന്തേ? അപ്പൊ മോൻ സ്കൂളിൽ പോയി, ചേച്ചി തൊള്ളോറപ്പുരം പോയി, എനിക്ക് വയ്യ. സഹോദര ഞാൻ വൈകിട്ട് പോയി. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങള് എന്ത് ചെയ്യാനാ? ഞാൻ കൃഷി ഒരു കാര്യവും ചേട്ടാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, പൈസ മേടിച്ചെടുക്കാം. ചേട്ടൻ ഉടനില്ലേ? സമാനപ്പെട് സമാനപ്പെട് കേട്ടോ. ആഹാരം കഴിച്ചോ? ആഹാരം കഴിച്ചോ? ആഹാരം കഴിച്ചോ? ഞാൻ ആഹാരവും കഴിച്ചു. എന്ത് ഛർദിക്കുന്നു? എന്തോ കേൾക്കുന്നുണ്ടോ? ഞാൻ എന്റെ ജീവിതം മടുത്തു ചേട്ടാ. ഒന്നും വരെ നമ്മള് കെട്ടിപ്പടുത്തുന്ന ചേട്ടാ ജീവിതം. ഒരു പ്രശ്നം ചേട്ടൻ അവിടെ നിന്നില്ല. ചേട്ടൻ സമാനപ്പെട്. നമ്മളൊന്നിനും പരാജയപ്പെടുക. ഞാൻ മരിക്കും, ഞാൻ മരിച്ചു പോവും. ഞാൻ 20 കൊല്ലം മുമ്പേ മദ്യപാനം നിർത്തിയ. ഞാൻ ഇന്ന് മദ്യപാനം തുടങ്ങി. മദ്യപിക്കരുത് കേട്ടോ. പരിഹാരം ഞാൻ 20 കൊല്ലം മുമ്പേ നിർത്തി. അതിന് തുടങ്ങി ഞാൻ ആ മദ്യം തീർന്നു. ഉറങ്ങു ചേട്ടൻ, ഉറങ്ങ്. ഞാൻ വരാം ചേട്ടൻ. ഉറങ്ങ് ചേട്ടൻ, ഉറങ്ങ്. ഇപ്പൊ ഞാൻ വരാം. നിങ്ങൾ എന്നെ ഞാൻ മദ്യപിച്ച് പോയി. ഞാൻ ഇതും പോയി. അത് സാരമില്ല, അത് വിഷമം കൊണ്ടല്ലേ. സാരമില്ല, എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ അവളെ എന്തെങ്കിലും സഹായം ചെയ്യാനൊക്കെ അവളെ സഹായിക്കാം. ചേട്ടാ അങ്ങനെ പറയാതെ കേട്ടാ. ചേട്ടാ ഞാൻ സഹിട്ട് പോയി ചേട്ടാ. ചേട്ടാ അങ്ങനെ പറഞ്ഞു. ഞാനല്ലേ പറയുന്നത്, ചേട്ടന്റെ അനിയനാ പറയുന്നത്. ചേട്ടന് ഞാൻ പറഞ്ഞ കേക്കാവോ? ചേട്ടാ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ എന്ത് പറയാനാ ചേട്ടാ? ഞാൻ എന്റെ ഞാനിപ്പൊ 3 ഏക്കർ നിലത്ത് ഞാൻ പറഞ്ഞല്ലേ, വിതച്ചെന്ന് പറഞ്ഞല്ലേ. വിളവെടുത്തിട്ട് എനിക്ക് വളമിടാനും മരുന്നടിക്കാനും വളമടിക്കാൻ ഇടാനും ഒരു മാർഗമില്ല. എന്റെ പൊതു സഹോദര ഞാൻ ശരിയാകാം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇപ്പം 5 ലക്ഷം രൂപ ഞാൻ പറയാം. ഞാൻ സർക്കാരിന് നെല്ല് കൊടുത്തത് 5 ലക്ഷം രൂപ എന്റെ പേരിൽ ഇത് എന്തോ സിബില് കാണിക്കുന്നത്, സിബില് കാണിക്കുന്നത്. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത്, നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുത്തത്. അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നത്. ഇപ്പൊ സിബില് ഞാൻ 5 ലക്ഷം രൂപ സർക്കാരിന് കടക്കാരനാ. പൈസ എത്ര കിട്ടാനുണ്ട്? പൈസ നെല്ലിന്റെ പൈസ എത്ര കിട്ടാനുണ്ട്? എനിക്ക് പൈസ ഒന്നും കിട്ടാനില്ല. ഞാൻ കിട്ടിയ പൈസ എല്ലാം ലോൺകാരനാണ്. നെല്ലിന്റെ പൈസ ബാങ്കുകാർ ലോണായിട്ടാണ്. സർക്കാർ അത് തിരിച്ചറച്ചിട്ടില്ല. അല്ല നെല്ലിന്റെ പൈസ കിട്ടാനില്ലേ? നെല്ലിന്റെ നെല്ലിന്റെ പൈസ എനിക്ക് കിട്ടിയ ലോണായിട്ടാണ് തന്നത്. സർക്കാർ അങ്ങോട്ട് അവർക്ക് അടച്ചാല് അടച്ചിട്ടില്ല, ബാങ്കുകാർക്ക് അടച്ചിട്ടില്ല. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺകാരനാ. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഞാൻ കൊടുത്ത നെല്ല് കാശ് എനിക്ക് ലോണായിട്ട് തന്നു. സർക്കാരിനകത്ത് ബാങ്കില്ല. സർക്കാർ എനിക്ക് ബാങ്കിന് കൊടുത്താലേ എന്താ ലോൺ ഫ്രീയാവത്തുള്ളൂ. എനിക്ക് അർത്ഥ കൃഷിക്ക് എനിക്ക് ലോൺ തരികയല്ല അവര്. ഞാൻ കാറ്റും ഞാൻ ലോൺ മറ്റേ ബ്ലേഡുകാരന് വാങ്ങിയും എല്ലാം കൂടെ കൊടുത്ത് ഇപ്പം എനിക്ക് ഇവരാരും തരികയല്ല. ബാങ്കുകാരൻ കടം തരികയല്ല, ലോൺ തരികയല്ല, ബ്ലേഡുകാരൻ തരികയല്ല. അതുകൊണ്ട് വിളിച്ചില്ലെങ്കിലും ഞാൻ എനിക്ക് എനിക്ക് വയ്യ. ഞാൻ മദ്യം 20 കൊല്ലം മുമ്പേ മദ്യപാനം നിർത്തിയ സ്വയം സേവകനാണ് ഞാൻ. പക്ഷേ
എനിക്ക് ഒരു മാർഗമില്ല. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ചേട്ടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേട്ടൻ ഒരു സംസ്ഥാനത്തിന്റെ ജില്ലാ അധ്യക്ഷനാണ്, അപ്പൊ അതിന് ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ എന്റെ കുടുംബത്തെ എനിക്കൊരു ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഒരു കളി എന്നിട്ട് എന്നെ വിളിക്കൂ, ഞാൻ എന്ത് ചെയ്യാനാണ്? ചിന്തിക്കുകയും ചെയ്യരുത്, പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ വരാം. നിങ്ങൾ പരിഹാരം നമ്മൾ കേട്ടോ, തിരിച്ചു വിളിക്കും.